നമസ്കാരം. ഒറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. കെ എൻ എം, അതായത് മുജാഹിദ്, കേരള നദ്വത്തൽ മുജാഹിദിൻ ആളുകൾ, അപ്പോൾ അവരുടെ മീറ്റിംഗ് നടക്കുകയാണ്, അവിടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അതിനകത്ത് നിറയെ, അത് ശരിക്കൊരു RSS സമ്മേളനം പോലെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ആർക്കോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ, ഇത് ആർക്കോ വേണ്ടിയല്ല, ഇത് RSSന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഫേവറും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പം ആൾക്കാർക്ക് ജയിലിലായാലോ, നമുക്ക് ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പരിപാടിയാണ്. മാത്രമല്ല വെള്ളം കോരൽ പെറുകോട്ടില്ല, ഇതന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ, നിങ്ങളാ ഒരു കെ എൻ എം ഒരു സംഘടനയാണ്, അതൊരു സ്വതന്ത്ര സംഘടനയാണ്, ഏഷ്യയുടെ സംഘടനയാണ്. നിങ്ങൾ ആരെ വിളിക്കുന്നു, ആരെ പങ്കെടുക്കുന്നു, ആരെ നക്കുന്നു, ആരെ കൂടെ കിടത്തുന്നു, ആരുമായിട്ട് അഭിഹിതം പുലർത്തുന്നു, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല, ഇതൊന്നും എൻ്റെ വിഷയവുമല്ല. പക്ഷേ നിങ്ങളോട് ചോദിക്കാൻ ചോദ്യം ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പകർന്നു തരികയാണ്. ഇനി മേലിൽ കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, മസ്ജിദ് പൊളി, മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ചു, അതുപോലെ തന്നെ മറ്റേ ഗോത്രയിൽ അടിയുണ്ടായി, അതുപോലെ തന്നെ മറ്റേ ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു, അത് കഴിഞ്ഞ് ഒരുപാട് പള്ളികൾ പൊളിച്ചു, അത് കഴിഞ്ഞ് ബോംബ് വെച്ചു, അവമാനിച്ചു, അധിക്ഷേപിച്ചു, പീഡിപ്പിച്ചു. ഒരു അവിടെ ഒരു സ്ത്രീയുടെ പേര് എനിക്ക് ഓർക്കുന്നില്ല, അതിൻ്റെ അതിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ബലാത്സംഗം ചെയ്തു, അതിൻ്റെ വീട്ടിലുള്ള 12 പേരെ കൊന്നു, അങ്ങനെ വേണ്ടത്ര സംഭവങ്ങൾ, ബീഫ് തിന്നതിന് കുറേ എണ്ണത്തിന് അങ്ങനെ കൊന്നു. ഇതും കഴിഞ്ഞ് ജിഹാദിൻ്റെ പേരിലും ഹലാലിൻ്റെ പേരിലുള്ള അവഹേളനവും കാര്യങ്ങളും വേറെ. ഇനി ഇപ്പോൾ ഈദ്ഗാഹി പള്ളിയുണ്ട് പൊളിക്കാൻ നിൽക്കുന്നു, ഞാൻ വാബി പള്ളിയുണ്ട് പൊളിക്കാൻ നിൽക്കുന്നു, എവിടേക്ക് പള്ളിയുണ്ടോ അതിൻ്റെ ഇടയിലേക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ലിംഗം തക്കി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ, 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ ബാങ്ക് വിളി, അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, നിർത്തിവെക്കും കട്ടായം എന്ന് പറഞ്ഞിട്ടൊരു ജാഥയൊക്കെ ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. അതിൻ്റെ അലയോലികൾ ചവിട്ടി നിന്ന് പോയിട്ടില്ല, ആരുടെയും ചവിട്ടി നിന്ന് പോയിട്ടില്ല. അതൊക്കെയും പോട്ടെ, അതെല്ലാം പോട്ടെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇന്നലെ വരെ നടന്ന സംഭവം, ഇതിപ്പോൾ ഞായറാഴ്ചയാണ്, ശനിയാഴ്ച വരെ നടന്ന സംഭവം ഒക്കെയും പോട്ടെ, ഇനി മേലിൽ ഒരു ഗുജറാത്ത് ആവർത്തിക്കില്ല, ഒരു ബലാത്സംഗം ആവർത്തിക്കില്ല, ജിഹാദിൻ്റെ പേരിൽ അധിക്ഷേപം ആവർത്തിക്കില്ല, പീഡിപ്പിക്കില്ല, ആവർത്തിക്കില്ല, പള്ളികൾ പൊളിക്കില്ല, ഈദ്ഗാഹ് പൊളിക്കില്ല, ഞാൻ വാബി പള്ളി പൊളിക്കില്ല എന്നൊരു ഉറപ്പ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ക്ഷണിച്ചു വരുത്തി കാല് കഴുകിയിട്ട് അവിടെ പൂമാലയിട്ടിട്ട് ബൊക്കെയും കൊടുത്തിട്ട് അവിടെ ഇരുത്തുന്ന RSS ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുന്ന ഇതിങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റുമോ? ഇങ്ങനെ ഉറപ്പ് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും വീണ്ടും ഇങ്ങനെ ഒരു പീഡനം അധിക്ഷേപം പള്ളി പൊളിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ചോദിക്കുകയാണ്, ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ? അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കൊടുംചതിയല്ലേ മുസ്ലിം സമുദായത്തോട്? മാത്രമല്ല ഹിന്ദുത്വവാദികളെ വിളിച്ചു കൊണ്ടുവന്ന് ഹിന്ദുവിൻ്റെ പ്രതിനിധികളായിട്ട് അവരോധിക്കുന്നത് ഹിന്ദുക്കളോട് ചെയ്യുന്ന അധിക്ഷേപമല്ലേ? ഹിന്ദുക്കളെ അവഹേളിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഹിന്ദുക്കളെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? ഹിന്ദുമതവും ഹിന്ദുത്വവാദവും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടിൽ ഹിന്ദുണ്ട്, കടലും കടലാടിയും പോലെ രണ്ടിലും ഹിന്ദുവുണ്ട് എന്നല്ലാതെ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ പറഞ്ഞ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ടറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ സമ്മേളനം നടക്കാൻ പോകും, സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവാണ്, സർവമത സമ്മേളനം എന്ന് വേണ്ടി പേരിടാം. എല്ലാവരും വിളിക്കുന്നുണ്ട്, മതകാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. കുറേ ആൾക്കാർ എന്നെ ക്ഷണിച്ചു, ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ ഈ മറ്റേ എന്തായാലും പറയാം, മറ്റേ മുജാഹിദിനോട് സപ്പോർട്ടുള്ള ആൾക്കാർ മറ്റുമാണ്. ഇതിൻ്റെ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഇരിക്കുക, തനിക്കും തങ്ങൾക്കും വേണമെങ്കിൽ വരാം എന്ന്. ഞാൻ വരും, ഞാൻ വരും. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പട്ടിയുണ്ട്, ചൊറി പിടിച്ചൊരു പട്ടി, വീടിൻ്റെ മുമ്പിൽ കിടന്ന് നടക്കുന്നൊരു പട്ടിയാണ്. ഞാൻ ഇടയ്ക്ക് ആഹാരം കൊടുക്കാറുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. നമ്മുടെ മുജാഹിദിൻ്റെ സമ്മേളനത്തിന് പോകണ്ടേ, നീ നിനക്കൊന്ന് പോകാമോ, എനിക്ക് പകരം ചോദിച്ചപ്പോൾ ആ പട്ടി പോലും എൻ്റെ പേരെ ചാടി കുറയ്ക്കാൻ വന്നു. ദാറ്റ് മീൻസ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നടക്കുന്ന ചൊറിപ്പട്ടി പോലും RSS ബാന്ധവം, RSS അഭിഹിതം പുലർത്തുന്ന മുജാഹിദ് സമ്മേളനത്തിന് വരില്ല എന്ന് സാരം. അതുകൊണ്ട് ആരും സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും വിനയത്തിൻ്റെ പേരിലാണെങ്കിലും എന്നെ ക്ഷണിക്കേണ്ട ഈ കാര്യത്തിന്. ഇപ്പം ഇതിനകത്താണ് എന്തായാലും പറയാം, മറ്റേ കമൻറ്റിലാണ് ഇട്ടിട്ടുള്ളത്, അത് കുറേ മുജാഹിദ് പിള്ളേരാണ് ഇട്ടിട്ടുള്ളത്. സ്വാമിക്കും വേണമെങ്കിലും വരാതെ നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കുകയല്ലേ? അതും അവഹേളനമാണ്, അതും ഒരു അവഹേളനമാണ് വാസ്തവത്തിൽ. ഏതായാലും മതകാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, മതകാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, മതകാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ BJP എന്താ സ്ഥാനമുള്ളത്? അങ്ങനെ BJP വിളിക്കുമ്പോൾ അത് രാഷ്ട്രീയം മാത്രമായിട്ട് മാറില്ലേ? അങ്ങനെ CPM വിളിക്കണ്ടേ? CPI വിളിക്കണ്ടേ? കോൺഗ്രസിനെ വിളിക്കണ്ടേ? കേരള കോൺഗ്രസിനെ വിളിക്കണ്ടേ? RSP വിളിക്കണ്ടേ? PSP വിളിക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ? അതല്ലേ അതിൻ്റെ ഒരു ശരി? അപ്പോൾ പിന്നെ RSS വിളിപ്പിച്ചത് ആരെ വേണമെങ്കിലും വിളിച്ചോളൂ, അതെൻ്റെ വിഷയമല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ട് ഹിന്ദുത്വ മതക്കാർ
ഹിന്ദുമതത്തിൻ്റെ ആൾക്കാരാണ്, ആചാര്യന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഓക്കെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഹിന്ദുക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ BJP സംഘപരിവാറുകാരെ വിളിക്കുന്നത് ഹിന്ദുക്കളുടെ മുഖത്ത് നിങ്ങൾ കോഴിക്കാട്ടം വാങ്ങി തേക്കുന്നതിന് തുല്യമല്ലേ? അവരുടെ തലയൊക്കെ മലവിസർജനം നടത്തുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ അവരെ ചതിക്കുകയല്ലേ ചെയ്യുന്നതല്ലേ? ഇത് തന്നെയല്ലേ നോളജ് സിറ്റിയിൽ നടക്കുന്നത്? നോളജ് സിറ്റി വാസ്തവത്തിൽ ഒരു മിനി 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 നാഗപൂരായിട്ട് മാറിയില്ലേ? RSS കേന്ദ്രമായിട്ട് മാറിയില്ലേ? അവിടെ വരാത്ത RSS അങ്ങേയറ്റം മുതൽ മോഹൻ ഭാഗവത് മുതൽ ഇവിടുത്തെ സാധാരണ കൈകെട്ടികൾ വരെ അതിനകത്ത് ഓടി കയറി കളിച്ച് അർമാദിച്ച് നടക്കുകയല്ലേ ചെയ്യുന്നു വാസ്തവത്തിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരും ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കോളേജും സ്കൂളും ഉണ്ട്, ആയതുകൊണ്ട് തന്നെ ഇവരുടെ അടിയും കാലും നക്കിയിൽ ഈ പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാണ് ഇവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റാണോ നബി തിരുമേനി പറഞ്ഞത്? ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഹിജറ നടത്തിയത്? അങ്ങനെ എന്തിനാണ് അവിടെ നിന്ന് ജീവനും അദ്ദേഹത്തിന് ജീവന് പോലും ഹാനി വരുന്ന രീതിയിൽ അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണോ ഇതെല്ലാം? അടിയും കാലും പിടിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? എത്രയോ വലിയ എംപയർമാർ ഇവിടെ സാമ്രാജ്യ ശക്തികളുടെ അദ്ദേഹം ഏറ്റുമുട്ടി. അദ്ദേഹം അന്ന് പറഞ്ഞത് നമ്മളെ ആൾ കുറവാണ്, പക്ഷെ നമ്മുടെ പുറകിൽ ഒരുവനുണ്ട്, നമ്മുടെ പുറകിൽ ഒരു വലിയ തന്ത്രജ്ഞനുണ്ട്. പക്ഷെ ആ ബോധം നിങ്ങൾക്കില്ലാതെ പോയല്ലോ വാസ്തവത്തിൽ, ആ ബോധം നിങ്ങൾക്കില്ലാതെ പോയി. ഇവിടെ നിങ്ങൾ നിർഭയത്വമാണ് മതമെന്ന് പറഞ്ഞു, നിർഭയത്വമാണ് മതമെന്ന് പറഞ്ഞു, അഭിമാനമാണ് മതേതരത്വം എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിലെ വിഷയം. ദാറ്റ് മീൻസ് മതമാണ് വിഷയം. ആയതുകൊണ്ട് ഇവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത്, നിങ്ങൾ ഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത്. ക്രിസ്ത്യൻസിനാണെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത് കേരള കോൺഗ്രസ്സുകാരെയല്ല. മുസ്ലിം മതസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗിനെയല്ല, പക്ഷേ പണക്കാട് തങ്ങന്മാരെ വിളിച്ചുകൊണ്ടിരാം, അവരും മതപണ്ഡിതന്മാർ കൂടിയാണ്. ഹിന്ദുവിനെ മതസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് വിഷയമെങ്കിൽ സർവ്വമതത്തിലുള്ള ആളുകളെയും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത് മതപണ്ഡിതന്മാരെയാണ്. അവിടെ മറ്റേ രാമകൃഷ്ണ മിഷനെ വിളിക്കാം, ചിന്മയാ മിഷനെ വിളിക്കാം, ബോധാനന്ദ മിഷനെ വിളിക്കാം, ഇവരൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അത് നിങ്ങൾ ചെയ്തില്ല. ഈ സമ്മേളനം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് സംഘപരിവാർ പ്രീണനം മാത്രമാണ്. കാല് കഴുകി വെള്ളം കുടിക്കുന്നു, ഷൂസ് നക്കികൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരെ പഴയൊരു ഷൂസ് നക്കി ഉണ്ടായിരുന്നു, അത് പഴങ്കഥ. ഇപ്പോൾ പുതിയ ഷൂസ് നക്കികളായിട്ട് മാറിയിരിക്കില്ലേ? നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൽ സംഭവിച്ചത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു തരം താണ തേൻ പുരട്ടൽ അതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പറയട്ടെ, ആരെ ക്ഷണിക്കുമെന്ന് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ മതത്തിൻ്റെ കാര്യം പറയാൻ മതത്തിൻ്റെ പ്രതിനിധിയായിട്ട് വിളിക്കേണ്ടത് മതത്തിൻ്റെ വക്താക്കളെയായിരുന്നു. ഹിന്ദുത്വ മതം എന്നൊരു മതമില്ല, ഹിന്ദുമതത്തിൻ്റെ ഡ്യൂപ്ലിക്കസിയാണ് വാസ്തവത്തിൽ അത്. എന്ത് എൻ്റെ പരാതി, എൻ്റെ സങ്കടം, RSS ഹിന്ദു എന്ന പൂത്ത് തളിർത്തു നിൽക്കുന്ന ഹൈന്ദവ മതം, ഹിന്ദുമതം, യഥാർത്ഥത്തിൽ ഹിന്ദുമതം, അത് പൂത്ത് തളിർത്തു നിൽക്കുന്ന വടവൃക്ഷത്തിലെ, അങ്ങനെയുള്ളൊരു വടവൃക്ഷത്തിലെ ഹിന്ദുമതത്തിൽ ഇത്തിക്കണ്ണികളാണ് ഈ ഹിന്ദുത്വ മതക്കാർ, RSS-കാർ. വടം വലിച്ചെടുക്കുന്ന വളം ഇത്തിക്കണ്ണി തിന്നുന്നു. ഹിന്ദുമതം വലിച്ചെടുക്കുന്ന മറ്റേ വളം അത് RSS-കാർ ഹിന്ദുത്വ മതം ഉണ്ടാക്കിയിട്ട് അവർ വലിച്ചു തിന്നുന്നു. എന്നിട്ട് പറയും ഇത്തിക്കണ്ണിയാണ് വടത്തിൻ്റെ ബലമെന്ന്. അതന്നെയാണ് RSS-കാരും ചെയ്യുന്നത്. ഞങ്ങളിൽ ഹിന്ദുമതം ഇല്ലയെന്ന് പറഞ്ഞ് അടക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടല്ല. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇവിടെ അതിന് നിങ്ങൾ മുസ്ലിങ്ങൾ മുജാഹിദുകാർ ഇതിന് ശിങ്കിടി പാടുകയാണ്. ഹിന്ദുത്വ മതക്കാരെ നിങ്ങൾ ഹിന്ദുക്കളായിട്ട് അവരോധിക്കാൻ ശ്രമിക്കുകയാണ്, പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങളതിന് ശിങ്കിടി പാടുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലർ പറഞ്ഞത് മുജാഹിദിനെ പറ്റി സ്വാമിക്കൊന്നും അറിയില്ല എന്ന്. എനിക്കൊന്നും അറിയില്ല, പക്ഷേ രണ്ട് കാര്യം അറിയാം. ഒന്ന്, RSS-ൻ്റെ കൂട്ട് അതെനിക്കറിയാം. നിങ്ങൾ മറ്റേ മലമ്പാമ്പിനെ കൂടെ കെടുത്തിയ പോലെയാണ്. മലമ്പാമ്പിനെ കൂടെ കരുതി മലമ്പാമ്പ് നിങ്ങളുടെ നീളം അളക്കും, പതുക്കെ പതുക്കെ നീളം അളക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ നീളം കറക്റ്റാണെന്ന് കഴിഞ്ഞാൽ അവൻ 10 ദിവസം പട്ടിണി എടുക്കും, അയ്യോ നിങ്ങളെ വിഴുങ്ങും. ആ പരിപാടി ഇവിടെ നടക്കുന്നു, ആ കാര്യം എനിക്കറിയാം. നിങ്ങളുടെ RSS ബാന്ധവം, RSS മുജാഹിദ് ബാന്ധവത്തിൻ്റെ ചളിക്കുണ്ടിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. ആ അറിവ് എനിക്കുണ്ട്. മാത്രമല്ല ഭയമാണ് മതം. നിങ്ങൾ ഭയമില്ലായ്മയാണ് മതം എന്ന് പറഞ്ഞു, പക്ഷെ ഭയമാണ് മതം എന്നതും എനിക്കിപ്പോൾ മനസ്സിലായി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. മസ്ജിദ് തകർത്ത ആളുകളുണ്ട്. ആ മസ്ജിദ് തകർത്ത ആളുകൾ ആരാണ് എന്നും അഭിമാനത്തോടു കൂടി ഇവിടെ പറയുകയാണ്, ഞങ്ങളാണ് തകർത്തതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോത്രയിലെ മറ്റേ ഗുജറാത്തിൽ ലഹള നടത്തിയിട്ട് എത്രയെത്ര മുസ്ലിങ്ങളുടെ ശവം, അത് കൃത്യമായിട്ട് അറിയണം. ഇന്ത്യയിലത്തെ റേഡിയോ പറഞ്ഞാൽ പോരാ, മറ്റേ BBC പറയണം. അവിടെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പുറത്തുനിന്നുള്ള ആളുകൾ പറഞ്ഞാൽ അറിയാൻ പറ്റും എത്ര എണ്ണത്തിനെ കൊന്നു തള്ളി.
ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന പള്ളികൾ എത്ര പൊളിച്ചു, പൊളിക്കാൻ എത്ര പള്ളികൾ ഇരിക്കുന്നു, 10,000 പള്ളികൾ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഭജനകേന്ദ്രങ്ങളും അവരമ്മരും വിശ്വന്ത പരിചയ പരിശുദ്ധ എല്ലാവരും കൂടിയിട്ട് നോട്ടം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്, ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലാക്കൊല ചെയ്ത് അതിൻ്റെ ഒരു കുട്ടിയെയും നേരത്തടിച്ചു കൊന്നു, അതിൻ്റെ 12 ബന്ധുക്കളെയും കൊന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ വെറുതെ വിട്ട് ആ സ്ത്രീയെ ഉപദ്രവിച്ചവർ വെറുതെ വിട്ടപ്പോൾ അവരെ പൂമാലയിട്ട് സ്വീകരിച്ചു. ഇതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, നിങ്ങളും കണ്ടിട്ടുള്ളതാണ്. മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? തൊട്ടതിനും പിടിച്ചാലും ജിഹാദിൻ്റെ പേരും പറഞ്ഞും ഹലാലിൻ്റെ പേരും പറഞ്ഞും അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നോണം വരെ ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ ഈ അവഹേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് സമയത്തും ഞാൻ വാബി പള്ളി, അതിൻ്റെ അടിയിലാണ് ഇവൻ്റെ ലിംഗം ഇരിക്കുന്ന പോലെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങാനും അവിടെ ഒരു അമ്മിക്കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വാബി പള്ളി ശുംഠേ അതില്ലാതായി മാറും. ഇത് തടയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏത് ഗാഹി പള്ളി, മധുരയിൽ ഏത് ഗാഹി പള്ളിയാണ്? ശ്രീകൃഷ്ണൻ അവിടെയാണ് ശ്രീകൃഷ്ണനെ ദേവിയെ പ്രസവിച്ചത്. അത് ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ അമ്പലമാണെന്ന് പറഞ്ഞ് അവിടെയും ഇതേ പരിപാടി തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തടയാൻ പറ്റുമോ? മേലിൽ അത് ഉണ്ടാവില്ല, ഇത്രയും കാലം ഉണ്ടാവില്ലെന്ന് അവരെ ഒന്ന് ഉറപ്പ് വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ശരിയാണ്, അങ്ങനെയാണ് ഉറപ്പാണ്. ഇനി മേലിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുക, മുസ്ലിങ്ങളെ അവഹേളിക്കുക, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക, മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കുക, മുസ്ലിങ്ങളെ ബലാത്സംഗം ചെയ്യുക എന്നിത്യാദി കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ വാങ്ങിക്കുകയും അതിനെ അതിനൊരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ അതിനെ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾക്ക് കടിഞ്ഞാണ്ടിടാൻ കഴിയുകയാണെങ്കിൽ ശരിയാണ്. നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നോളൂ, ആദരിച്ചോളൂ, കാല് നിൽക്കുക, എന്ത് പണി ചെയ്തോളൂ. മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ പേരൊരു സംരക്ഷണം. ഇന്ന് അവരനുഭവിക്കുന്നൊരു വേവനാതി, ഇന്ന് അവർ അനുഭവിക്കുന്നൊരു അവരെ അന്തരംഗത്തിലുള്ളൊരു നെരിപ്പോട് അത് അണയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഈ സമ്മേളനത്തിൽ ഇവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഷൂ നക്കുന്നത് അല്ലെങ്കിൽ ഇവരെ വിളിച്ചുകൊണ്ട് കാല് കഴുകിയിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെയും നല്ല കാര്യങ്ങളെന്ന് പറയാൻ നമുക്ക് കഴിയും. നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അതൊന്നും നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനി ഇവിടെ മുസ്ലിം പീഡനം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനിയൊരു പള്ളിയിൽ ശിവലിംഗം തേടി പോവില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനിയൊരു പള്ളി പൊളിക്കില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനി മുസ്ലിമായതിൻ്റെ പേരിൽ ഒരാൾ ദ്രോഹം അനുഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതെല്ലാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ വിചാരധാരയുണ്ട് ഗുരുജി ഗോൾവാൾക്കറിൻ്റെ വിചാരധാരയുണ്ട്, ഗുരുജി മാധവ സദാശിവ ഗോൾവാൾക്കറിൻ്റെ വിചാരധാരയുണ്ട്. അതാണ് അവരുടെ ഭേദം. വേറെ 4 വേദങ്ങളല്ല വേദം, ഇതാണ് അവരുടെ വേദം. ആ വേദത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ അനിഹിലേറ്റ് ചെയ്യേണ്ടത് ടാർഗറ്റ് മുസ്ലിങ്ങളാണെന്ന്. ആദ്യം മുസ്ലിങ്ങളെയാണ് ഇവിടെ ഒതുക്കേണ്ടത്, മുസ്ലിങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടത്. അതുകൊണ്ടാണ് പല രൂപത്തിലും പല ഭാവത്തിലും പുകച്ച് പുറത്തു ചാടിക്കുന്നവരെ നിസ്സാര കാര്യത്തിന് പോലും അധിക്ഷേപിക്കും അവഹേളിക്കുകയും ഞങ്ങൾക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോ, ഗൾഫിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ നിങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് പൊക്കോ, ഇവിടേക്ക് വരണ്ട, ഇത് നിങ്ങളുടെ സ്ഥലമല്ല എന്ന് ബോധിപ്പിക്കുന്നൊരു പരിപാടി. വിചാരധാരയിലുള്ള ആ വരികൾ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വരുന്നുണ്ടല്ലോ, ശ്രീധരൻപിള്ള വരുന്നുണ്ടല്ലോ, മറ്റ് RSS നേതാക്കന്മാർ വരുന്നുണ്ടല്ലോ, അവരോട് പറയാൻ പറ്റുമോ? ഞങ്ങൾ നിങ്ങൾക്കൊരു വേദി തന്നിരിക്കുകയാണ്, നമുക്കിനി ഒരുമിച്ച് മുന്നോട്ട് പോകാം. മേലില് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇസ്ലാമിൻ്റെ മേലെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മേലെയോ നിങ്ങളിപ്പോൾ വിളിക്കുന്നത് മുത്തുനബി എന്നല്ല, അതിന് പകരം വൃത്തികെട്ടൊരു ഭാഷയാണ് വിളിക്കുന്നത്. നബി തിരുമേനി നിങ്ങൾ ഒരുപാട് അവഹേളിച്ചു, അത്തരം അവഹേളനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുകയും അമ്പലം പൊള്ളി പൊളിക്കുന്നത് നിർത്തിവെക്കുകയും മുസ്ലിങ്ങളെ അവഹേളിക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. വിചാരധാരയിൽ നിന്ന് മുസ്ലിങ്ങളെ അനിഹിലേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം എന്നൊരു വരി നിങ്ങൾക്ക് വെട്ടിക്കളഞ്ഞ് പുതിയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതായത് മാധവ സദാശിവ ഗോൾക്കർ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയതാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഒരിക്കൽ പോലും ഇന്നത്തെ യുക്തിയുള്ളൊരു കാര്യമല്ല, അതുകൊണ്ട് ഞങ്ങളതിനെ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന അർപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏതായാലും നിങ്ങൾ ഒരുപാട് നിങ്ങളെ ഉത്തരം പറയേണ്ടി വരും, ഒരുപാട് ആളുകളുടെ ഉത്തരം പറയേണ്ടി വരും. നാളെ മുസ്ലിങ്ങൾക്ക് കരയേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും, മുജാഹിദുകാരെ നിങ്ങളല്ലേ ഇവർക്ക് വേദി ഒരുക്കി കൊടുത്തത്? ഇതൊക്കെയും പോട്ടെ, ഹിന്ദുവിൻ്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഹിന്ദു മതത്തിനകത്തൊരു ചെറിയ 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 ന്യൂനപക്ഷം മാത്രമാണ് കൈകെട്ടും തലയെ മറ്റേ നെറ്റിലൊരു പൊട്ടുമായിട്ട് നടക്കുന്നത്. RSS-കാരെ പറഞ്ഞ് ഞങ്ങളാണ് ഹിന്ദുത്വവാദികൾ, ഞങ്ങളാണ് ഹിന്ദുവിൻ്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞിട്ട് അതിവിടെ അംഗീകരിക്കാൻ ഇവിടുത്തെ സന്യാസിമാരോ ഇവിടുത്തെ മറ്റേ ആശ്രമങ്ങളോ ഒരിക്കലും തയ്യാറായിട്ടില്ല. അവരാണ് RSS, അവരാണ് ഹിന്ദു മതത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ. അവരെപ്പോലും നിങ്ങൾ അവഹേളിക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്തത്? ഇവരാണ് ഹിന്ദുത്വവാദികളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്നുള്ള
ഒരു ഡെക്കറേറ്റീവ് പ്രോഗ്രാം നിങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കളുടെ മുഖത്ത് നിങ്ങൾ ചെളി വാരിയെറിയുകയല്ലേ ചെയ്ത്? എല്ലാം നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇത് തുടർന്ന് പോവുകയാണ് ഒരു കാര്യം ഉറപ്പാണ്. മലമ്പാമ്പിനെ കൂട്ടുപിടിച്ച ആളുടെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ മലമ്പാമ്പിന് ജീവൻ വയ്ക്കുമ്പോൾ, മലമ്പാമ്പ് ജീവൻ വയ്ക്കില്ല, മലമ്പാമ്പിന് നീളവും മണ്ണവും വയ്ക്കുമ്പോൾ യാതൊരു സംശയവും ഇല്ല, നിങ്ങളെ വിഴുങ്ങിയിരിക്കും. നമസ്കാരം.